നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു കാലത്ത് നിഷ്പക്ഷൻ എന്നും നടിച്ചുകൊണ്ട് മലയാള മനോരമയുടെ ചാനലിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് പ്രമോദ് രാമത് എന്ന മാധ്യമ പ്രവർത്തകൻ പിന്നീട് അവർ ഓടിച്ചു വിട്ടതാണോ അതോ അവിടുന്ന് മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് പോയതാണോ കൂടുതൽ കാശ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ എന്തോ അദ്ദേഹം മദൂതി ചാനലായ മീഡിയ ഫണ്ണിൽ സോറി മീഡിയ വണ്ണിൽ അവിടെ ചെന്ന് ജോയിൻ ആയി അവിടെ കുറേ കാലമായിട്ട് അവരുടെ കൂടെ തന്നെയാണ് ഈ സുടാപ്പികളെയും ജീവാദികളെയൊക്കെ സൂചിപ്പിക്കുന്ന രസിപ്പിക്കുന്ന ഇക്കിലിടുന്ന പരിപാടിയൊക്കെയാണ് അദ്ദേഹത്തിന് അവർ പ്രതിരോധത്തിലാവുമ്പോൾ അവർ വെള്ളപൂശുക പുട്ടിയടിക്കുക ബാലൻസ് ചെയ്യുക അത്യാദി കലാപരിപാടിയൊക്കെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വലിയ തെറ്റില്ലാതെ തട്ടിയും മുട്ടിയൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ പ്രൊഫസർ ടി ജെ ജോസഫ് എല്ലാവർക്കും നമുക്ക് ഏവർക്കും അറിയാവുന്ന ആളാണ് മത തീവ്രവാദികളായ ഇസ്ലാമിസ്റ്റുകളാൽ കൈയും കാലും വെട്ടപ്പെട്ട മനുഷ്യനാണ് ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ എഴുതിയിരുന്നു അറ്റുപോവാത്ത എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അതിനാണ് കഴിഞ്ഞ വർഷത്തെ സാഹിത്യ അക്കാദമി പുരസ്കാരം ആ വിഭാഗത്തിൽ കിട്ടിയത് മികച്ച ആത്മകഥ വേറെ പലർക്കും പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഈ പ്രമോദ് രാമൻ എന്ന ഈ നിഷ്പക്ഷ മാധ്യമപ്രവർത്തകൻ ഒരു സോഷ്യൽ മീഡിയ ഒരു ഫേസ്ബുക്ക് ഇട്ടു അതെങ്ങനെയാണ് സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ അൻവർ അൻവർ അലി വിനോയ് വിനോയ് തോമസ് രാജശ്രീ രാജശ്രീ ആർ ദേവദാസ് വി എം അഭിനന്ദനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റിൽ പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ പേരില്ല ആ നിമിഷം മുതൽ അതായത് ഇന്നലെയായിരുന്നു ഈ പോസ്റ്റ് ഇട്ടത് അദ്ദേഹം അങ്ങ് ബഹിരാകാശത്തേക്ക് പോയി ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയിടുന്നവരെ പുതിയൊരു പേര് കടന്നലകളെന്നാണ് പറഞ്ഞത് ഇവരെല്ലാം കൂടോടെ ഇളകി ഈ മനുഷ്യനെ അങ്ങ് വലിച്ച് കീറിക്കളഞ്ഞു ഒരു രീതിയിലും പ്രതിരോധിക്കാൻ പറ്റാത്ത പോയി പ്രമോദ് രാമൻ അപ്പോൾ ഇത് ഇന്ന് ബാലൻസ് ചെയ്യാനും പൊട്ടിയടിക്കാനും വേണ്ടിയിട്ട് ആ പുതിയ അഭ്യാസമായിട്ട് വന്നിട്ടുണ്ട് ഇവർക്ക് ഫ്രീ സ്പീച്ച് എന്ന് പറഞ്ഞൊരു ഉണ്ട് മീഡിയ ഫണ് എന്ന മീഡിയ വണ്ണാണ് അവിടെയാണ് ഈ സംഗതി എന്ന് ഓർക്കണം ഫ്രീ സ്പീച്ച് അവിടെ ആ ഇന്ന് അത് നടന്നു കാണണം എട്ട് മുപ്പതിനായിരുന്നു അറ്റുപോകാത്ത ആ ഓർമ്മ ഓർമ്മകൾക്കൊപ്പം ഫ്രീ സ്പീച്ച് പ്രമോദ് രാമൻ ഇന്നലെ കടന്നലുകളിലെല്ലാം കൂടെ കൂടി വാരി അലക്കിയൻ്റെയാണ് ഇന്നാണ് വിളിവ് വീണത് അന്നാൽ പിന്നെ ടി ജെ ജോസഫ് സാറിൻ്റെ തന്നെ ഒരു പ്രോഗ്രാം അങ്ങ് ചെയ്ത് കളയാന്ന് വെച്ചു ബാലൻസ് ചെയ്യാൻ നോക്കിയാണ് എന്തിനാണല്ലേ നേരത്തെയൊക്കെ ഈ വിഷ്വൽ മീഡിയ മാധ്യമപ്രവർത്തകരൊക്കെ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ എങ്ങനെ വേണേലും കവളിപ്പിക്കാനും പറ്റിക്കാനും ഒക്കെ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടെ ഉള്ളതിനാൽ ഇവരുടെ ഈ ഉടായ്പ് വേലയൊന്നും നടക്കത്തില്ല വാരി കളയും ചിലരെയൊക്കെ അങ്ങ് ബഹിരാകത്തേക്ക് വിട്ട് കളയും അതാണ് ഇന്നലെ പ്രമോദനാവുവിന് പറ്റിയത് പക്ഷേ സോഷ്യൽ മീഡിയ എല്ലാം കൂടെ തീരുമാനിച്ചിട്ട് ഏറ്റവും വളവുള്ള അല്ലെങ്കിൽ ഒടിഞ്ഞുപടങ്ങിയ നട്ടനിലുള്ള അവാർഡ് പ്രമോദരാമൻ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അദ്ദേഹം സമയമുള്ള സൗ സമയമുള്ളപ്പം സൗകര്യമുള്ളപ്പം പോയി വാങ്ങണം കേട്ടോ ഇങ്ങനെയുള്ളവർക്ക് പറ്റിയ അവാർഡാണത് ഇനി ഏറ്റവും പുതിയ വിവാദമായിട്ട് ഇവിടെ കുറേ കാലമായിട്ട് കേൾക്കുന്നതാണ് നിയമം ടെർമിനൽ ഇടയ്ക്ക് അത് നിർത്തിയെന്നും പിന്നീട് ബി ജെ പിയുടെ സഹ ഇവിടെയുള്ള സഹമന്ത്രി വി മുരളീധരനും മറ്റുമൊക്കെ റെയിൽവേ മന്ത്രിയെ പോയി കണ്ട് അത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല അതുമായിട്ട് വീണ്ടും ആ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു കേന്ദ്രമന്ത്രി അടക്കമുള്ളൊരു ഉറപ്പ് വാങ്ങിയതിന് പുറമേ അവർ ആ ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോയാലോ എന്ന് വെച്ചിട്ടാവ കേരളം ഒരു സംഘത്തിനെ കൂടെ വിട്ട് നല്ല ബെസ്റ്റ് ടീമുകളൊക്കെയാണ് പോയത് ഒന്ന് നമ്മുടെ വി ശിവൻകുട്ടി പിന്നൊന്ന് ആൻ്റണി രാജു പിന്നൊന്ന് ജി ആർ അനിൽ അതിൽ ജി ആർ അനിൽ മാത്രമാണെന്ന് തോന്നുന്നു തമ്മിൽ ഭേദം മറ്റു രണ്ടുപേരും എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ് അതിൽ വി ശിവൻകുട്ടി എന്ന് കേട്ടപ്പോൾ തന്നെ ഒരുപക്ഷെ അശ്വിനി വൈഷ്ണവ് ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞ് കാണണം ഇവർ പറയുന്നത് ഇവർ അവകാശപ്പെടുന്ന ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ എഴുത്തുകുത്തുകൾ നടന്നിരുന്നു ചർച്ചയ്ക്കുള്ള സമയം ചോദിച്ചിരുന്നു എന്നാണ് അവരുടെ സംസാരത്തിൽ പോലും അനുമതി കിട്ടിയതായിട്ട് അവർ പറയുന്നില്ല എന്നിട്ട് ഇന്നത് ഇന്നേ ദിവസം ചർച്ചയ്ക്കാണ് അല്ലെങ്കിൽ കാണാനാണ് എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ ചെല്ലുന്നു അവിടെ ചെന്നപ്പോൾ ആ മന്ത്രിയുടെ അനുമതി കിട്ടിയിട്ടില്ല അത് അവർ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അവർക്ക് ചർച്ചയുടെ സമയത്തിനുള്ള അനുമതി കൊടുത്തിട്ടില്ല കിട്ടിയിട്ടില്ല എഴുത്തുകുത്തുക്കൾ മാത്രമേ നടന്നിട്ടുള്ളൂ എന്നിട്ടും വിമാനം കയറി അവർ അവിടെ ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പണിയും ഇല്ലാതെ ചൊറിയും കുത്തിയിരിക്കാനായിട്ട് ആയിരിക്കുന്നത് സീതാറാം യെച്ചൂരിയൊന്നുമല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിനാണെങ്കിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇത് റെയിൽവേ മന്ത്രിയാണ് ഈ രാജ്യത്തിൻ്റെ മുഴുവൻ റെയിൽവേയുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ആളാണ് അദ്ദേഹത്തിന് പല പണിയും കാണും നിങ്ങൾ നേരത്തെ തന്നെ അദ്ദേഹത്തിനോട് എഴുത്തുകുത്തുകളോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചോ ഒക്കെ ഈ അനുമതി അതായത് എപ്പം കാണാൻ പറ്റുമെന്നുള്ള ആ ഒരു സമയമൊക്കെ നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും അവിടെ പോയി ഇങ്ങനെ നാണക്കെടു വരത്തില്ലായിരുന്നു സോഷ്യൽ മീഡിയയൊക്കെ പറയുന്നത് ശിവൻകുട്ടി ഈ ഗ്രൂപ്പിൽ ഉണ്ടോ എന്ന് എന്നറിഞ്ഞാൽ അത് കാണാൻ പോയ സംഘത്തിൽ ഈ ശിവൻകുട്ടി ഉണ്ടോ എന്ന് കേട്ടപ്പം തന്നെ ആ റെയിൽവേ മന്ത്രി അയ്യോ വേണ്ടായേ മതി എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെട്ടതാണ് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഇത് രാഷ്ട്രീയ വിവാദമായിട്ട് ഇവരിനി ഉയർത്തിക്കൊണ്ടുവരും കേന്ദ്രമന്ത്രി ഞങ്ങൾക്ക് അനുമതി തന്നില്ല എന്നും മറ്റുമൊക്കെ പക്ഷേ ഇതിനൊക്കെ ഓരോ ഫോർമാലിറ്റി ഇല്ലേ ആ കേന്ദ്രമന്ത്രിയെ സംസ്ഥാനത്തുള്ളൊരു സംഘം പോകുമ്പോൾ അവരുടെ സമയം അല്ലെങ്കിൽ എപ്പോഴാണ് ഞങ്ങൾക്ക് ഒന്ന് കൂടിക്കാടാനുള്ള സമയം ആ അനുമതിയൊക്കെ കിട്ടിയതിന് ശേഷം പോയാൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഇത് ഇതങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചുമ്മാ ചെളിവാരി അറിയാമെന്നല്ലാതെ ഇത്തരം കാര്യങ്ങളല്ലല്ലോ ശരിക്കും ജനപ്രതിനിധികൾ ചെയ്യേണ്ടത് എന്നും കൂടെ ഒന്ന് ഓർപ്പിക്കുന്നു കുറച്ച് ദിവസമായിട്ട് കെ ടി ജലീൽ വല്ലാത്ത പ്രതിസന്ധിയിലാണ് അത്ര വലിയ അടിയാണ് സ്വപ്ന സുരേഷ് കൊടുത്തത് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ മുസ്ലിങ്ങളിൽ തന്നെയുള്ള കുറേ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ചിട്ട് ഏതെങ്കിലും വലിയ ഒരു പ്രബല ഗ്രൂപ്പിൻ്റെ പിന്തുണ എങ്ങനെയെങ്കിലുമൊക്കെ നേടിയെടുക്കാം എന്നുള്ള രീതിയിൽ വലിയ കുതിതിരിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കെ ടി ജലീൽ എന്ന മഹാൻ ചെയ്യാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് ജനങ്ങളുടെ മുന്നിൽ നാണം കെട്ട് തുണിയില്ലാതെ നിൽക്കേണ്ടി വന്ന അവസ്ഥയിൽ നിൽക്കുന്ന ജലീൽ ഇപ്പോൾ സ്വന്തം സമുദായ അംഗങ്ങളെ തന്നെ പരസ്പരം തമ്മി തമ്മിത്തലിച്ച് ഏതെങ്കിലും ഒരു പ്രബുല സമുദായത്തിനെ കൂടെ നിർത്താനുള്ള വല്ലാത്ത തത്ര തത്രപ്പാടിലാണ് പോസ്റ്റിട്ടാണ് കളിക്കുന്നത് ഫേസ്ബുക്കിൽ എന്തെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ പോസ്റ്റിട്ടാണ് പറയുന്നത് അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും എതിരും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ കമൻറ്റ് ബോക്സ് അങ്ങ് ബ്ലോക്ക് ചെയ്താൽ മതിയല്ലോ പിന്നെ ഒന്നും കേൾക്കണ്ടല്ലോ ആകാശവാണി പോലെയാണ് അല്ലാതെ പഴയ പോലെ വല്ല പത്രസമ്മേളനമൊക്കെ നടത്താൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്രക്കാർ വല്ലതും ചോദിച്ചാൽ അതിനും കൂടെ ഉത്തരം പറയണ്ടേ ഇതാകുമ്പോൾ പോസ്റ്റ് ഇട്ടിട്ട് പോയി കിടന്ന് ഉറങ്ങാമല്ലോ എന്തൊക്കെയാണല്ലേ നമ്മൾ മലയാളികൾ കുറച്ചുകൂടി മികച്ച രാഷ്ട്രീയ പ്രവർത്തകരെയും സാമൂഹിക പ്രവർത്തകരെയും അർഹിക്കുന്നുണ്ട് എന്നത് സത്യമാണ് നിർഭാഗ്യവശാൽ നമുക്കത് കിട്ടുന്നില്ല വെബ്ഡസ് ഡെസ്ക് തത്ത്വൈനോസ്